കുറ്റിപ്പുറം എടപ്പാൾ പൊന്നാണി ഫ്ലൈ ഓവറിന്റെ പണി പൂർത്തീകരിച്ചു. കുറ്റിപ്പുറം റെയിൽവേക്ക് കുറവരുത പാലത്തിന്റെ മുകളിൽ ആർച്ച് ഉടൻ ഉയരും. ഭാരതപ്പുഴ മുതൽ കുറ്റിപ്പുറം ജംഗ്ഷൻ ഫ്ലൈ ഓവർ വരെയുള്ള വർക്കുകൾ വളരെ തകഴി നടന്നുകൊണ്ടിരിക്കും. ടാറിം വർക്കും പൂർത്തീകരിച്ച പാലം കണ്ട് മിനി പമ്പന്റെ അവിടുന്ന് വീഡിയോ തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറം ഭാരതപ്പുഴക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന മിനി പമ്പ ഈ ഭാഗത്ത് പൊന്നാണി ഭാഗത്തു നിന്ന് എടപ്പാൾ ഭാഗത്തേക്കുള്ള ഫ്ലൈ ഓവറിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗം മുട്ടിക്കുന്ന കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് രണ്ട് സൈഡിലുള്ളത്. അതുപോലെ മുകളിൽ ബാരിയറിൻ്റെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും, അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ മുന്നൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ സ്റ്റാൻഡ് വെച്ച് ഇത് കുത്തൊടുത്ത് നിർത്തിയിരുന്നു, അതൊക്കെ മാറ്റി ഇനി ഇതിൻ്റെ പെയിൻറ്റും വർക്കുകളും പില്ലറുള്ള പെയിൻറ്റും വർക്കുകളാണ്, അതുപോലെ മുകളിലുള്ള ടാറിം വർക്കുകളും അതും ഉടനെ കഴിഞ്ഞാൽ നമുക്ക് പൊന്നാണി ഭാഗത്തു നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ കടന്നു പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്രെയിനിൽ ഇപ്പോൾ നമുക്ക് കാണാം അവസാനം ആ സ്റ്റാൻഡ് കൂടി മാറ്റുന്ന വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ട് കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ പണികളെല്ലാം ടാറിം വർക്കുകളൊക്കെ പൂർത്തീകരിച്ചതൊക്കെ ഞാൻ മുന്നേ നിങ്ങളെ കാണിച്ചിരുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും അതുപോലെ ഗർഡർ വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെങ്ത്ത് രണ്ട് ലെങ്ത്ത് കഴിഞ്ഞാൽ ആ സെൻട്രല് പാലത്തിനെ ബലപ്പെടുത്തിന് വേണ്ടി ആ ചാനലൊക്കെ വെച്ച് അതിൻ്റെ ബിൽഡിംഗ് പണികളും പൂർത്തീകരിച്ച് അടിഭാഗത്തുള്ള വെള്ളം ഒഴുകിപ്പോകാനുള്ള നെറ്റിൻ്റെ പണികളും കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്രിഡ്ജിൻ്റെ ആ അറ്റം വരെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഫ്ലൈ ഓവറിൻ്റെ കാഴ്ച നോക്കണേ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്തുനിന്നും മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ ആ മതി മനോഹര കാഴ്ച ഇതിൻ്റെ അടിഭാഗത്ത് കൂടിയ പൊന്നാണി ഭാഗത്തേക്കാണ് ആറുപരിപ്പാത കടന്നു പോകുന്നത്. അപ്പോൾ ഭാരതപ്പുഴയുടെ ആ ഒരു കാഴ്ചയും കൂടെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം പാലത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് കുറ്റിപ്പുറം ജംഗ്ഷൻ ഫ്ലൈ ഓവർ വരെ വളരെ തകൃതിയായുള്ള വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പൊന്നാണി ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തൂടെ കടന്ന് കുറ്റിപ്പുറം ഈ പാലം കടന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഫ്ലൈ ഓവർ കടന്നാണ് റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ ആ ഭാഗത്ത് എത്തുക. കുറ്റിപ്പുറം ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ വേഗതയുള്ള വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി ഫ്ലൈ ഓവർ ടച്ചാക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. ബ്ലോക്കിൻ്റെ പരിപാടികൾ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മണ്ണിട്ട് കമ്പാക്റ്റിംഗ് വർക്കുകളും മെറ്റലിട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് മണ്ണ് ലോറിയിൽ ഇപ്പോൾ ടോറസൽ ലോറിയിൽ മണ്ണ് കൊണ്ടു തട്ടി മണ്ണ് കമ്പാക്റ്റിങ് അതുപോലെ രണ്ട് ഭാഗത്തെ ഈ ബ്ലോക്കിനൊപ്പിച്ചുള്ള നെറ്റിട്ട് വരുന്ന വർക്കുകൾ ബേബി മെറ്റലിലൊക്കെ ഉയർത്തി വരുന്ന വർക്കുകളും ഒരേ സമയത്ത് തന്നെ പല ഭാഗത്തായിട്ട് കാനർസലിൻ്റെ പണിക്കാർ പലതരം മിസറീസ് ഉപയോഗിച്ചുള്ള വർക്കുകൾ ഈ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ പണികൾ പൂർത്തീകരിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറവ് വരുന്ന ആ പാലം ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്ലൈ ഓവർ വരുന്ന പാലത്തിനെ ടച്ചാക്കുന്ന വർക്കുകൾ പെട്ടെന്ന് പൂർത്തീകരിക്കും. പക്ഷേ നമ്മൾ അടുത്ത ഘട്ടത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറ്റിപ്പുറം മിനി പമ്പിൻ്റെ അവിടുന്ന് ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് കൂടെ കടന്ന് കുറ്റിപ്പുറം ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവറും കടന്ന് റെയിൽവേക്ക് കുറവ് വരുന്ന പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഉടനെ എത്തും. കുറ്റിപ്പുറം ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് റെയിൽവേക്കിൻ്റെ ആ ഭാഗത്തേക്ക് ഇപ്പോൾ സൈഡിൽ ഇടത് ഭാഗത്ത് വലിയ മതിലൊക്കെ കെട്ടി കോൺക്രീറ്റ് വാള് കെട്ടി ആ ഭാഗത്തെ മണ്ണിട്ടുയർത്തി വരുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ റെയിലിന് മുകളിൽ വരുന്ന ഒരു ആർച്ച് അതിൻ്റെ പണി ഏറ്റവും വലിയൊരു ആർച്ചിനെ കുറേ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ട വർക്കുകൾ ഒരു പക്ഷേ ക്രെയിൻ ഉപയോഗിച്ച് ഒരു നാലഞ്ച് ക്രെയിൻ ഉപയോഗിച്ച് തന്നെ അത് ഒറ്റയടിക്ക് ഉയർത്താൻ കഴിയും. അതിൽ തന്നെ ഗർഡർ ഘടിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആർച്ച് കെട്ടിയിട്ടുണ്ട്. നല്ല വെയിറ്റുള്ളൊരു സംഗതിയാണ്, നാല് ഗർഡർ നാല് ഭാഗത്തുനിന്നും ഉയർത്തിയായിരിക്കും അത് വെക്കുക അതിൻ്റെ മുകളിൽ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മിനുക്ക് പണികൾ മാത്രമാണുള്ളത്. അപ്പോൾ അത് എത്രത്തോളമാണ് അതിൻ്റെ പണികളൊക്കെ അവിടെ ആയിട്ടുള്ളത് എല്ലാം നമ്മൾ കാണിക്കാം. അപ്പോൾ കുറ്റിപ്പുറം കഴിഞ്ഞ് പാലം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈ ഓവറത്തിന് മുമ്പായിട്ട് ഈ ഒരു ഏരിയയിലെ തകൃതിയായ വർക്ക് നടക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചകൾ കുറഞ്ഞ നേരം കണ്ടിട്ട് നമുക്ക് ജംഗ്ഷൻ ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം.
ഇപ്പോൾ പറഞ്ഞതുപോലെ ഭാരതപ്പുഴ പാലത്തിന്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈ ഓവറിന്റെ ഭാഗം വരെയുള്ള വർക്കുകൾ വളരെ വേഗത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിതുവരെ കണ്ടത്. ഇപ്പൊ നമുക്ക് കാണാം, ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണിട്ട് ഓരോ ലെയർ മണ്ണിട്ട് ഉയർത്തി അത് കമ്പാക്ടിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേബി മെറ്റൽ ഈ ഭാഗത്തു നിന്ന് ബ്ലോക്ക് പതിച്ച് ആ ഏരിയയിലേക്ക് കൊണ്ടുപോയി നെറ്റ് വിരിച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് ആ ഒരു ഭാഗത്ത് അതിൻ്റെ വർക്കും, അതുപോലെ നേരെ ഓപ്പോസിറ്റിലായിട്ട് നമ്മൾ തുടക്കത്തിൽ കണ്ടു എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഈ ഡ്രൈനേജിൻ്റെ വർക്കിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് പുഴയിലെ ആ അടിഭാഗത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ ആ ഒരു ഏരിയയിൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഒരു സോഫ്റ്റ് മണ്ണായതുകൊണ്ട് തന്നെ പുഴയുടെ ആ ഭാഗത്ത് പാലത്തിനോട് ഒപ്പിച്ച് ആ ഭാഗത്ത് കരിങ്കല്ലിൻ്റെ ചീളുകളും കരിങ്കല്ലൊക്കെ ടോറസൻ ലോറിയിൽ കൊണ്ടുവന്ന് തട്ടുന്ന ആ ഒരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പോൾ പല ഭാഗത്തായിട്ട് ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഐറ്റി ഏകദേശം ഇപ്പോൾ നമ്മുടെ പാലത്തിനോട് ഒപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഇതിൻ്റെ മണ്ണ് കമ്പാറ്റിങ്ങും മെറ്റലിട്ട് വരുന്ന വർക്കുകൾ ടാറിംഗ് വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത്. അത് ഉടനെ ഉണ്ടാകും, അത്രക്കും വേഗമുള്ളൊരു വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് അടുത്ത ഏരിയ കുറ്റിപ്പുറം ഫ്ലൈ ഓവറും റെയിൽവേക്ക് കുറുകെ വരുന്ന പാലത്തിൻ്റെ ആ ഒരു ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം. അവിടെയൊക്കെ സൈഡ് വാള് ഏകദേശം ഒരു 10-25 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ഫ്ലൈ ഓവർ ഒപ്പിച്ച് രണ്ട് ഭാഗവും കുറഞ്ഞൊരു ഏരിയ ഒരു 10 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിനോട് ടച്ചായി കഴിഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തെ പില്ലറിനും പീർ ക്യാപ്പിൻ്റെ ബ്ലൂ കളർ പെയിൻറ്റും ഗ്രേഡറിലെ ഗ്രേ കളർ പെയിൻറ്റ് വർക്കുകളൊക്കെ മുന്നേ കഴിഞ്ഞതാണ്, കഴിഞ്ഞ പറഞ്ഞ നമ്മൾ കാണിച്ചതാണ്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണ് ഇനി ഈ ഭാഗത്തു നിന്ന് ഈ പാലത്തിനോട് ടച്ചാക്കാൻ കുറച്ചുകൂടി വർക്കുകളുണ്ട്. കാരണം ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ബ്ലോക്കിൻ്റെ പണി തുടങ്ങിയിട്ടുള്ള ഒരു 2 വരി ഹൈറ്റിൽ ഇപ്പോൾ ബ്ലോക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം എത്രത്തോളം ഹൈറ്റിലാണ് എൻ്റെ സൈഡ് വാളിൻ്റെ ഹൈറ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ ടോറസിലൊക്കെ മണ്ണ് കൊണ്ടത് തട്ടി അത് ഹൈറ്റ് കൂട്ടി വരുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കണ്ട് നമുക്ക് കുറ്റിപ്പുറം റെയിൽവേക്ക് കുറുക വരുന്ന ആ പാലത്തിൻ്റെ ആ ഏരിയയിലെത്താം. നമ്മുടെ ജംഗ്ഷനിൽ കഴിഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വീണ്ടും നമ്മുടെ റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ ഈ നിലവിലെ ഈ റോഡിൻ്റെ ഈ ഭാഗത്ത് നിന്ന് സൈഡ് വാൾ കോൺക്രീറ്റ് വാൾ അല്ലെങ്കിൽ ബ്ലോക്കിലോ ഉയർത്തി നമ്മുടെ ഫ്ലൈ ഓവറിന് ടച്ചാകും. നമുക്ക് കാണാം അതിൻ്റെ ഹൈറ്റുകളിൽ ഏകദേശം ഒരു 5-6 മീറ്റർ ഹൈറ്റിലാണ് ഇവിടുത്തെ കോൺക്രീറ്റ് വാൾ വന്നിട്ടുള്ളത്. വീണ്ടും കമ്പികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്, അപ്പോൾ ബാരിയറുള്ള കമ്പി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് കൊണ്ടുവന്ന് തട്ടി ഇത് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നല്ലൊരു രീതിയിലുള്ള വർക്ക് നമ്മുടെ റെയിൽവേക്ക് ആ ഭാഗം വരെ നടക്കാനെടുത്തോ. ഇവിടുത്തെ ഇടതുഭാഗത്തെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിൻ്റെ ഈ ഭാഗത്തുള്ള സൈഡ് വാളിൻ്റെ പണികളാണ് ഇനി നടക്കാനുള്ളത്. ഇനി ഈ ഭാഗത്ത് മണ്ണ് തട്ടി ലെവലാക്കി ഉയർത്തി കൊണ്ടുപോകുന്ന വർക്കുകളാണുള്ളത്. അതുപോലെ തന്നെ മണ്ണൊലിപ്പൊക്കെ തടയുന്നതിന് വേണ്ടിയുള്ള ആ വൈറ്റ് ഷീറ്റൊക്കെ വാളിൻ്റെ മുകളിൽ വിരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം റെയിൽവേക്ക് മുകളിൽ വരുന്ന പാലത്തിൻ്റെ ഈ ഒരു ഏരിയയിലെത്തി. ഇവിടെ ഇതിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലായിരുന്നു. ഇവിടെയായിരുന്നു ലാസ്റ്റ് ഇതിൻ്റെ പില്ലറിൻ്റെ പണികളും ഗർഡറിൻ്റെ പണികളും കുറച്ച് വൈകിയിരുന്നത്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിന് മുകളിൽ ഗർഡർ വെച്ചു, കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞു. അതുപോലെ ആ പില്ലറിൻ്റെ ആ ബേസിൻ്റെ ഭാഗത്തൊക്കെ ബെൽഡിംഗ് ഉണ്ട്, അതൊക്കെ ആ സ്റ്റാൻഡൊക്കെ എടുത്ത് മാറ്റാനുള്ള ബെൽഡിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ പാലത്തിലുള്ള രണ്ട് ഭാഗത്തുള്ള ബാരിയറുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കണം. അതിൻ്റെ നെറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്കുള്ള ഒരു കാഴ്ച. റെയിൽവേൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണൊക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല സേഫ്റ്റി ഉള്ള നല്ല തിക്നെസ് ഉള്ള പില്ലർ ഉയർന്ന് വരേണ്ടതുണ്ട്. കാരണം വലിയൊരു ആർച്ചാണ് ആ ഒരു ഏരിയയിൽ നിന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇറക്കി വെക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റി കുട്ടി നല്ല ബലപ്പെടുത്തിയുള്ള പില്ലറിൻ്റെ പണികൾ ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റെയിൽവേൻ്റെ നേരെ ഓപ്പോസിറ്റിലും അതിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആ കാണുന്ന ആർച്ച് കെട്ടി അതിൽ തന്നെ ഗർഡറൊക്കെ ഘടിപ്പിച്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനി ഉയർത്തിയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ പണികൾ എത്രത്തോളം അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ആ ഏരിയയിൽ വലിയ വലിയ എന്താണ് ചാനലുകളൊക്കെ ക്രെയിൻ ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് ബിൽഡിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന ഭാഗത്തുള്ള വർക്കാണ് നടക്കുന്നത്. അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ആകുന്നതോടെ ഈ കാണുന്ന ഈ ആർച്ച് കെട്ടിയ ഗർഡറൊക്കെ സെറ്റ് ചെയ്ത അത് ഉടനെ തന്നെ ഈ റെയിൽവേൻ്റെ നേരെ മുകൾ ഭാഗത്തേക്ക് ഉയർത്തി വെക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ ഒരു പക്ഷേ 2 ദിവസം കൊണ്ട് ഇതിൻ്റെ വർക്കുകൾ നടക്കുന്നു. അത്രയും വേഗത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ഉയർത്തി വെക്കുന്ന ഉയർത്തി വെച്ച ആ ഒരു കാഴ്ചയും നമുക്ക് അടുത്തൊരു ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കാൻ പറ്റും. അത്രയും വേഗത്തിലാണ് ഈ ഒരു ഭാഗത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഞാൻ ഇതിൻ്റെ അടുത്തുനിന്ന് തന്നെ ഈ പഴയ പാലത്തിൻ്റെ നമ്മൾ നിൽക്കുന്ന ഈ പാലത്തിൻ്റെ ഇവിടെ താഴേക്ക് അതിൻ്റെ അടിഭാഗത്ത് നടക്കുന്ന വർക്കുകളെല്ലാം കുറഞ്ഞ നേരം ഞാൻ നിങ്ങളെ കാണിക്കാം.
അപ്പോൾ സുഹൃത്തുക്കൾ ഇതിൻ്റെ അടിഭാഗത്ത് പെയിൻറ്റിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആർച്ചിനുള്ള ബിൽഡിംഗ് വർക്കുകൾ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നിപ്പോൾ ആർച്ച് സെറ്റാകാത്തതുകൊണ്ട് തന്നെ താഴേക്ക് ഇറക്കി അത് ഒന്നും കൂടി ലെവൽ ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെക്കാൻ വേണ്ടി താഴേക്ക് ഇറക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ഭാഗത്തായിട്ട് കുറ്റിപ്പുറം മൊത്തത്തിൽ, അതായത് ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗം മുതൽ ഈ ഒരു ഏരിയ വരെ നമ്മളിപ്പോൾ കണ്ടത്, എല്ലായിടത്തും ആൾക്കാർ പണിക്കാരുണ്ട്, പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നായുള്ള പണികൾ പൂർത്തീകരിക്കാണ്ട് 2025 ഇതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടക്കണം എന്നൊക്കെയാണ് കേട്ടത്. ഏതായാലും പെട്ടെന്ന് അതിന് മുന്നേ തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ തീരും. ആ രീതിയിലാണ് ഇപ്പോൾ പലയിടത്തും ഈ കെഎൻആർഎസിലെ നമ്മളെ ജില്ലയിൽ ഈ ഒരു ഭാഗത്ത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു വീട് നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിലെ വട്ടപ്പാറയുടേതായിരുന്നു, അതും പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് വട്ടപ്പാറയിൽ ടച്ചായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോയൊക്കെയാണ് അന്ന് നിങ്ങളെ കാണിച്ചത്. അതുപോലെ തന്നെ കുറ്റിപ്പുറത്തിൻ്റെയും കുറ്റിപ്പുറം ഈ പാലത്തിൻ്റെ വർക്കാണ് ഈ ജില്ലയിൽ തന്നെ ലാസ്റ്റ് പണികൾ, പില്ലറിൻ്റെയും അതുപോലെ അതിൻ്റെ ഗട്ടറിൻ്റെ ഒക്കെ പണികളൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ കഴിഞ്ഞൊരു ഏരിയ, അതും ഇവിടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടെ കുറ്റിപ്പുറത്തിൻ്റെ മിനി പമ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് 6 വരിയുടെ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് മെറ്റലിട്ട് കമ്പാക്റ്റിംഗ് പണികളും ടാറിംഗ് വർക്കുകളും കഴിഞ്ഞ് ഈ പാലം വരെയുള്ള വർക്കുകൾ പെട്ടെന്ന് പൂർത്തീകരിച്ച് അതിൻ്റെയൊക്കെ ഉദ്ഘാടനം, വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു കാഴ്ച കാണാൻ അധികം ദിവസങ്ങളില്ല, പെട്ടെന്നായിട്ട് നടക്കും. ആ ഒരു വീഡിയോ ഒരു പക്ഷേ നമുക്ക് ഉടനെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പോൾ അത്രത്തും വേഗമുള്ള ഒരു തകൃതിയായി വർക്ക് നടക്കുന്ന ഒരു വീഡിയോ ഒക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത്. അങ്ങനെ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ആ വലിയൊരു ചാനലുകളിൽ അത് താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് റെഡിയാക്കിയിട്ട് വീണ്ടും അത് മുകൾ ഭാഗത്തേക്ക് വെക്കും. അപ്പോൾ ഈ തലക്കല കുറഞ്ഞൊരു ഭാഗത്ത് ഞാൻ ബിൽഡിംഗ് വർക്ക് മാത്രമാണ് ഇനി ഈ ആർച്ചിനുള്ളത്. അതോടെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് അതിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ ആയിരിക്കും നമുക്ക് കാണാം. അങ്ങനെ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഏറ്റവും ഒരു പുതിയ അപ്ഡേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചത്. ഇതിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം ഈ ഒരു റീച്ചിൽ 4 പാലങ്ങളാണ് വരുന്നത്. ഒന്ന് മിനി പമ്പ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള ആ പാലം, അത് കഴിഞ്ഞാൽ ഭാരതപ്പുഴയ്ക്ക് കുറവുന്ന പാലത്തിൻ്റെ മുകളിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത കാഴ്ച കണ്ടു. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടാണ് വർക്ക് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റിപ്പുറം സിഗ്നലിലെ ഫ്ലൈ ഓവർ വരെ അതിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലാണ്. 2 വശ സൈഡ് വാൾ ബ്ലോക്ക് വെച്ച് ഉയർത്തി ഏകദേശം പാലത്തിനും ടച്ചായി വന്നിട്ടുണ്ട്. പിന്നീട് ഈ കാണുന്ന റെയിൽവേൻ്റെ മുകളിൽ വെക്കാനുള്ള ആർച്ചിൻ്റെ പണികളും അതും അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണം എന്നെ വിളിയ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.